ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെയും ഇന്നുമായി കേരളത്തിൽ പ്രധാനമായിട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് തിരിച്ചു പോയിരിക്കുകയാണ്. വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കള്ള പ്രചരണങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ ഇന്ന് വാർത്തയായിട്ട് നൽകുകയുണ്ടായി. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പുതിയ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നലത്തെയുമുള്ള പ്രത്യേകത. കേരളത്തിൽ വികസനത്തിൽ പിന്നോട്ടാണ്, അതാണ് ഒരു കാര്യം ഇന്ന് പറഞ്ഞത്, ഇന്നലെയും പറഞ്ഞു. ഇന്നങ്ങനെയല്ല, ഇന്നതിലും വ്യത്യാസത്തോടുകൂടിയാണ്. ഇന്നലെയാണ് വികസനത്തിൽ പിന്നോട്ടാണ് എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് എല്ലാ സൂചികകളിലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിഗമനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസ്ഥാനത്തിന് പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടെ വിഹിതം ഓരോ കൊല്ലവും കുറച്ചുകൊണ്ടിരിക്കുന്നത്. യു പി എക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷത്തിൻ്റെ ഘട്ടത്തിലാണ് കേരളത്തിന് കോച്ച് ഫാക്ടറി, റെയിൽവേ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ഈ രണ്ടും ഇതേവരെ നൽകിയില്ല. ഇപ്പോഴും അതുതന്നെയാണ് ബി ജെ പി ഗവൺമെൻറ്റും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടതാണ്. ആ തറക്കല്ലിട്ട കോച്ച് ഫാക്ടറിയുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ആരംഭിച്ചിട്ടില്ല. കേരളത്തിൽ എയിംസ് അതിന് പിന്തുണ നൽകും എന്നും റെയിൽവേ സോൺ അനുവദിക്കുമെന്നും ഒക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. എയിംസിന് സ്ഥലം തന്നെ നമ്മൾ കണ്ടെത്തിയതാണ്. പക്ഷേ ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഹൈവേ വികസനം ഇപ്പോൾ വലിയ കൊട്ടിഘോഷിച്ച് ബി ജെ പിക്കാർ ഉൾപ്പെടെ പറഞ്ഞു നടക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നിർത്തിവെച്ചതിന് ശേഷം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും നാഷണൽ ഹൈവേക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ 25% ഭൂമി ഏറ്റെടുക്കുന്ന പണത്തിൽ കിബി വഴി കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് നാഷണൽ ഹൈവേ തന്നെ ഇന്നത്തെ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും നന്നായിട്ട് ഇന്ത്യയിൽ നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. പക്ഷേ അതിൻ്റെ പദ്ധതി വിഹിതം ഓരോ കൊല്ലവും വെട്ടി ചുരുക്കുകയാണ്. കേരളത്തിൽ അതുവഴി വലിയ നഷ്ടമാണ് തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിൽ ഉണ്ടാകുന്നത്. പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്കാർ വലിയ അവകാശവാദമായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന പണം പിണറായി ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് എന്നവർ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കേരളത്തിലെ ഗവൺമെൻറ്
സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ നൽകുന്നവരുടെ എണ്ണം 52,17,642 52,17,642 ഗുണഭോക്താക്കളാണ്. ഇതിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ, അങ്ങനെ പല പേരുകളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നിവ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ 688,329 ഇവർക്കാണ് കേന്ദ്ര സഹായികൾ. ഈ പറഞ്ഞ 688,329 പേർക്കാണ് പെൻഷൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സഹായം ലഭിക്കുന്നത്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെൻഷൻ മുഴുവൻ നമ്മൾ കൊടുക്കുകയാണെന്നാണ്, എന്നിട്ട് വീമ്പളക്കുകയാണ് അടുത്ത വർഷം തുടങ്ങി ഗവൺമെൻറ് എന്നാണ്. എത്ര 52,17,642 പേർക്ക് കൊടുക്കുന്ന പെൻഷനെ സംബന്ധിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 688,329 മാത്രമാണ് ഈ മൂന്ന് പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സഹായം. ഇതാണ് ചിത്രം. മാത്രമല്ല, ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കണക്കിന് നന്നായി എന്നുള്ള അഭിപ്രായക്കാരനായ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഞങ്ങളിങ്ങനെ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഇങ്ങനെ അതിൻ്റെ എല്ലാം മറവിൽ ഞങ്ങളാണിതെല്ലാം ചെയ്യുന്നത് എന്ന് പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണക്കനുസരിച്ച് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്ന 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപയും അതിൽ താഴെയുള്ളവർക്ക് 200 രൂപയും, അതാണ് കേന്ദ്ര വിഹിതം. വികലാംഗ പെൻഷൻ 80% മുകളിൽ വൈകല്യമുള്ളവർക്ക് 18 വയസ്സും അതിന് മുകളിലുള്ള 300 രൂപ. വിധവാ പെൻഷന് 40 വയസ്സിന് മുതൽ മുകൾ 40 വയസ്സ് വരെ 300 രൂപയാണ്. ഇതാണ് കേന്ദ്ര വിഹിതം. ഇത് ഞങ്ങൾ നേരിട്ട് കൊടുക്കുക നിങ്ങളുടെ എല്ലാവരും കിട്ടിയിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് അത് മുഴുവൻ കൊടുത്തിട്ട് പിന്നീട് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങുകയാണ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് ഇതൊന്നും കിട്ടിയതുമില്ല. കേരള ഗവൺമെൻറ് നൽകുന്ന 1,600 രൂപയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, ഞങ്ങളാണ് പെൻഷൻ കൊടുക്കുന്നത്, പക്ഷേ പേര് പിണറായി വിജയൻ ഗവൺമെൻറ്റാണെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 300 രൂപയും 200 രൂപയും സഹായം നൽകുന്നതിനെ പറ്റിയാണ്, അതാണ് നിങ്ങൾ നൽകുന്നത് എന്ന് ഇപ്പോൾ അവർക്ക് തന്നെ ബോധ്യമാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഭവന നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ കെയർ ഓഫിൽ കത്ത് തന്നെ അയക്കുന്ന നിലയുണ്ടായി ഈ വീട് കിട്ടിയവർ. എന്താ അതിൻ്റെ സ്ഥിതി? കേരള ഗവൺമെൻറ് 400,000 രൂപയാണ് കൊടുക്കുന്നത്. ആ 400,000 കൊടുക്കുന്നതിൽ പഞ്ചായത്തിൽ 75,000 ഒരു വീടിൻ്റെ വീതം, 75,000, നഗരങ്ങളിൽ 150,000. കേരള ഗവൺമെൻറ് കൊടുക്കുന്നത് മൊത്തം 400,000. അപ്പോൾ 400,000 കൊടുക്കുന്ന കേരള ഗവൺമെൻറ്റിന് ഞങ്ങൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീടിന് പണം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് തീരെ സഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര എന്ന് ചോദിക്കുമ്പോൾ 75,000 150,000 എന്നിപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാൽ, വ്യാപകമായ കള്ള പ്രചാരവേല നടത്തുന്നതിൽ RSS-നെയും BJP-യെയും പൊറ്റി അതിനെ കടത്തി വെട്ടുന്ന രീതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്നെ അവകാശവാദം. സാധാരണ RS-കാരും BJP-ക്കാരും പറയുന്നത് പോലെ ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ല. അദ്ദേഹം അതിൻ്റെ നിലവാരത്തിൽ തന്നെ സംസാരിക്കേണ്ടതാണ്. അങ്ങനെയല്ല ഉണ്ടായത് എന്ന കാര്യം ഈ കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാം. നമുക്ക് കേരളത്തിന് കഴിഞ്ഞ മാർച്ച് മാസം 30-31 ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 40,000 കോടി രൂപയുടെ കേന്ദ്ര സഹായം തന്നില്ല. കൃത്യമായിട്ട് കണക്ക് ചെയ്യാൻ പറഞ്ഞാണ്, 40,000 കോടി രൂപയുടെ കുറവാണ് യഥാർത്ഥത്തിൽ അവർ വരുത്തിയിട്ടുള്ളത്. ആ കേന്ദ്ര സർക്കാരാണ് ഇവിടെ വികസനം ആകമാനം തകരാറിലായിരിക്കുന്നു എന്നുള്ള പ്രചാരവേല സംഘടിപ്പിക്കുന്നത്. പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് പ്രധാനമന്ത്രിയുടെ പരിപാടി മാറ്റിയാൽ പിന്നെ എന്താ ചെയ്യാം? ഇപ്പോൾ പ്രളയകാലത്ത് കേരളത്തിന് 700 കോടി രൂപ UAE നമുക്ക് സംഭാവന നൽകാം എന്ന് പറഞ്ഞതാണ്.
അത് തടസ്സപ്പെടുത്തിയിട്ട് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവർക്ക് ആവശ്യമുള്ളത് വാങ്ങാം, കേരളത്തിന് വാങ്ങാൻ പാടില്ല എന്നാണ്. 700 കോടി രൂപ അന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആ സഹായം ഉപയോഗപ്പെടുത്തിയിട്ട് അത് ചെയ്തില്ല. കേന്ദ്രം പിന്നെ അരി നൽകുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലതുപോലെ പണം കൊടുത്തുകൊണ്ടാണ് ഇതെല്ലാം വാങ്ങുന്നത്. പണം തന്നില്ലെങ്കിൽ ഈ അരി ഇനി തരില്ല എന്ന് വരെ ഭീഷണിപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ കേരളത്തിൽ 300,000-ത്തിലധികം ആളുകൾക്ക് PSC മുഖേന തൊഴിൽ നൽകാൻ സാധിച്ചിട്ടുള്ളതാണ് ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, റെയിൽവേ, അതുപോലെ തന്നെ ആഭ്യന്തര മേഖല തുടങ്ങി വിവിധ മേഖലകളിൽ നിയമനം നടക്കാത്തത് എത്രയോ വർഷമായി. അതുപോലെ യുദ്ധമുന്നണിയിൽ പോകേണ്ടുന്ന ജവാന്മാരെ തന്നെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ചരിത്രത്തിലാദ്യമാണ്. സ്ഥിരം തൊഴിലില്ല, ആഗോളവൽക്കരണത്തിൻ്റെ കരാർ തൊഴിലാണ്. അത് പട്ടാളത്തിൽ പോലും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. അപ്പോൾ നിയമിക്കേണ്ടുന്ന കോടിക്കണക്കിന് ആളുകളെ നിയമിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറില്ലാതിരുന്നിട്ട് കേരള ഗവൺമെൻറ് നിയമന നിരോധനം നടപ്പിലാക്കുന്നു എന്ന് പറയാൻ വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ കോടിക്കണക്കിന് ആളുകളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുക, തൊഴിൽ നൽകാതിരിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ പോസ്റ്റ് പോലും ഒഴിവാക്കാതെ നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറയുകയാണ്. സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനമാണ്. മാധ്യമങ്ങൾ, നിങ്ങളാണല്ലോ വലിയ ശക്തിയായിട്ട് പിണറായിയുടെ സെക്യൂരിറ്റിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. പിണറായിയുടെ സെക്യൂരിറ്റി പിണറായിയല്ല കൈകാര്യം ചെയ്യുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയും പ്രധാനമന്ത്രിയല്ല കൈകാര്യം ചെയ്യുന്നത്. രണ്ടും തമ്മിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ മാധ്യമങ്ങളായതുകൊണ്ട് നിങ്ങളോട് ഇത്തരം കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇരട്ടത്താപ്പ് ശരിയായ നിലപാടല്ല. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഉള്ള ഈ പറയുന്ന രീതിയിലുള്ള സുരക്ഷ അത് വിമർശനാത്മകമായിട്ട് കാണേണ്ടതില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഇരട്ടത്താപ്പാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നത്. പിന്നെ മതനിരപേക്ഷത തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഹിന്ദുത്വ വർഗീയ അജണ്ട തന്നെയാണ് RSS BJP സമീപനം. ഗുജറാത്ത് കലാപം, അതിൻ്റെ വർഗീയ സംഘർഷങ്ങളുടെ പരമ്പര ഈ രാജ്യം മുഴുവൻ കണ്ടു, ലോകം മുഴുവൻ കണ്ടു. അതിൻ്റെ വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളും കേരളം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോംബെയിലും ഡൽഹിയിലും ക്രൈസ്തവർക്ക് നേരെ നടന്ന വലിയ കടന്നാക്രമവും പ്രതിഷേധവും ഇപ്പോൾ കണ്ടതാണ്. 598 കേന്ദ്രങ്ങളിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്ക് നേരെ നടന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കാൻ 2023 February 17 ഏറ്റവും വലിയ പ്രതിഷേധം ഡൽഹിയിൽ ജന്തർമന്ദിറിൽ നടന്നത്. അവർ പറഞ്ഞത് 21 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അത് കേരളമില്ല, വലിയ രീതിയിൽ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തിയിട്ടുള്ള ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മതനിരപേക്ഷതയെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വിചിത്രമായ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, സ്വർണ്ണക്കടത്ത് കേരളത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഗവൺമെൻറ്റാണെന്ന് തോന്നത്തക്ക രീതിയിലാണ് അവതരണം. തിരുവനന്തപുരത്തേക്കാൾ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ള കണക്കനുസരിച്ച് ഗുജറാത്തിലാണ്. എല്ലാം കൃത്യമായിട്ട് കണക്ക് പുറത്ത് മുമ്പേ വന്നിട്ടുള്ളതാണ്. ഇനി ഒന്നും കൂടി പറയാം, തിരുവനന്തപുരത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആ നിമിഷം കസ്റ്റംസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ കാര്യം കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും.